അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 2:7. ഇസ്രായേലിൻ്റെ നല്ലിടയൻ വന്നത് ഒരു ഇടം തേടിയാണ്. മഞ്ഞും നിലാവും പെയ്യുന്ന ആ രാത്രിയിൽ സത്രവാതിലുകൾ അവർക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. മണ്ണിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചവന് മണ്ണിൽ ഇടമില്ലാത്ത അവസ്ഥ. അവൻ ഇടം ലഭിച്ചു. 33 വർഷങ്ങൾക്കിപ്പുറം ഗാഗുൽത്തായുടെ നെറുകയിൽ കുരിശിൻ്റെ മാറി. അവന് മുന്നിൽ സത്രവാതിലുകൾ കൊട്ടിയടച്ചവർക്ക് മുന്നിൽ അവൻ തൻ്റെ ഹൃദയവാതിലുകൾ തുറന്നു നൽകുകയാണ് ചെയ്തത്. അതുതന്നെയായിരുന്നു അവൻ്റെ ജീവിത നിയോഗവും ആഗമന ഉദ്ദേശവും. അവൻ ഇന്നും തേടുന്നത് ഒരു ഇടം തന്നെയാണ്, എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ ഒരിടം. അവന് മുൻപിൽ നമ്മുടെ ഹൃദയസത്രവാതിലുകൾ നമുക്ക് തുറന്നു നൽകാം. പരിശുദ്ധ അമ്മ ആ ദൈവപുത്രന് വേണ്ടി തൻ്റെ ഹൃദയം തുറന്നു നൽകിയവളാണ്. ആ അമ്മയെപ്പോലെ ഈ ലോകത്തിലുള്ള മറ്റു വസ്തുക്കളേക്കാൾ എല്ലാം ഉപരിയായി ആ തമ്പുരാന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം നൽകാം. നന്ദി.